കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാവിലെ സമയം, അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. സ്വർഗസ്വനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഹൃദയംഗമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശംസിച്ച് അങ്ങനത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒരു നല്ല തുടക്കം വിജയത്തിൻ്റെ 50% എത്തിയെന്നാണ് അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ടുള്ളവർ പറയുന്നത്. നന്നായി തുടങ്ങാൻ പറ്റിയാൽ, ഏതൊരു സംരംഭത്തിൻ്റെയും തുടക്കം നന്നായാൽ അത് പിന്നെ എന്ത് ചെയ്യാം, ഒരു 50% അതിനകത്ത് വിജയം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നതുപോലെ തന്നെ ദൈവത്തോടുകൂടെ തുടങ്ങുന്ന ഒരു നല്ല ദിവസം, അത് ദൈവത്തോടുകൂടെ തന്നെ തുടരുകയും ദൈവത്തോടൊപ്പം തന്നെ നമ്മളത് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവകൃപയുടെ ഒക്കെ അനുഭവങ്ങളാക്കി ദൈവം തീർക്കട്ടെ എന്ന് ഹൃദയംഗമായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുകയാണ്. രാവിലത്തെ ഒരു കൊച്ചു ചിന്തയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിനകത്ത് വല്ലാതെ പ്രേരിപ്പിച്ച ഒരു ഭാഗം, അത് 1 പത്രോസ് ലേഖനം 4:5 4-5 വാക്യങ്ങളാണ്. പ്രത്യേകിച്ച് 5-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നമുക്കറിയാം എല്ലാ ഈ സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കണക്ക് ബോധിപ്പിക്കണം. ഗവൺമെൻറ്റിന് കൃത്യമായി അതിൻ്റെ കണക്ക് ബോധിപ്പിക്കണം. എത്ര രൂപ വരുമാനമുണ്ടായിരുന്നു, എത്ര ലാഭം കിട്ടി, എങ്ങനെ ചെലവഴിച്ചു, എല്ലാത്തിനും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കണക്ക് ബോധിപ്പിക്കണം. അപ്പം ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെൻറ് എല്ലാ സ്ഥാപനങ്ങളോടും കൃത്യമായ കണക്ക് ചോദിക്കുന്നുണ്ട്, അത് കൃത്യമായി കൊടുക്കാത്തവർക്ക് അതിനുള്ള ശിക്ഷയും പിഴയൊക്കെ ഉണ്ടാകുന്നുമുണ്ട്. അപ്പം എന്നതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതം അതൊരു കണക്ക് ബോധിപ്പിക്കേണ്ട ജീവിതമാണ്, ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. നമ്മളിൽ എത്ര പേർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നോക്കണേ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ സ്ഥാപനങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അവർ ക്രമമായും കൃത്യമായും നിയമാനുസൃതമായും പ്രവർത്തിക്കാൻ എന്ത് ചെയ്യുന്നു, അവർ തയ്യാറാകുന്നു, അതിന് നിർബന്ധിതരായിത്തീരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഒരു വ്യവസ്ഥയുണ്ട്. അപ്പോൾ തന്നെ ആ വ്യവസ്ഥയ്ക്ക് അധിഷ്ഠിതമായി വരവിനേക്കാൾ അധികം എന്ത് ചെയ്യാൻ പാടില്ല, വരുമാനത്തേക്കാൾ അധികം നമ്മുടെ സമ്പാദ്യം ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് ഗവൺമെൻറ്റിന്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് കൃത്യമായ കണക്ക് കൊടുക്കണം. എന്നതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതം കണക്ക് ബോധിപ്പിക്കേണ്ട ജീവിതമാണ്, നമുക്കൊരു ജീവിതം തന്നത് ദൈവം തമ്പുരാനാണ്. സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവം നമ്മളോട് തിരിച്ച് കണക്ക് ചോദിക്കും. ഒരു ജീവിതം തന്നിട്ട് നീ എന്തു ചെയ്തു, നീ എന്താണ് വാസ്തവത്തിൽ നീ ആ ജീവിതം കൊണ്ട് ചെയ്തത്? നമുക്ക് ആരോഗ്യമുള്ള, ബുദ്ധിയുള്ള, വിവേകമുള്ള ഒരു ശരീരവും ജീവിതവും ഒക്കെ ദൈവം നമുക്ക് തന്നു. നല്ല കുടുംബജീവിതം തന്നു, നല്ല മക്കളെ തന്നു, നല്ല മാതാപിതാക്കളെ തന്നു. ഇതെല്ലാം നമുക്ക് ദൈവം തന്ന ദാനങ്ങളാണ്. ഇതിൻ്റെ എല്ലാം എന്ത് ചെയ്യും, കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. സാധാരണ ആൾക്കാർ പറയാറുണ്ട്, കാലം നിന്നോട് കണക്ക് ചോദിക്കുന്നു. വാസ്തവത്തിൽ കാലം, അത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. കാലമല്ല കണക്ക് ചോദിക്കുന്നത്, ദൈവമാണ് കണക്ക് ചോദിക്കുന്നത്. പക്ഷേ ദൈവം കണക്ക് ചോദിക്കാൻ കുറിച്ചു വെച്ചൊരു കാലമുണ്ട്. ഇന്ന നാളിൽ എന്ത് ചെയ്യും, ഇപ്പം ചെയ്യുന്നതിനൊക്കെ ഒരു കാലം വരുന്നുണ്ട് ദൈവത്തിന് തിരിച്ച് കണക്ക് ചോദിക്കാൻ. ഇപ്പം നമ്മൾ അറിയത്തില്ല, നമ്മളിങ്ങനെ പല കാര്യങ്ങളും പല ആൾക്കാരും ചെയ്യുന്ന കാണുമ്പോൾ ദൈവം പോലും ഇല്ലെന്നുള്ള ചിന്തയിലാണ് പലരും പല കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. എൻ്റെ പ്രിയരെ, അങ്ങനെയൊന്നുമല്ല. ജീവിക്കുന്നൊരു ദൈവമുണ്ട്, നമുക്ക് ജീവിതം തന്നൊരു ദൈവമുണ്ട്. ഈ ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. ഞാനിത് പറഞ്ഞു വന്നത്, ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തരവാദിത്വമുള്ളവരായി. നമ്മുടെ വാക്കുകൾക്ക് കണക്ക് ചോദിക്കുമെന്ന് ബൈബിൾ പറയുന്നു. മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായത്തിനകത്താണ് നമ്മളങ്ങനെ കാണുന്നത്. നമ്മുടെ വാക്ക്, മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും, നമ്മൾ അത്ര വലിയ ഗൗരവം കൊടുക്കാതെ പറഞ്ഞു പോകുന്ന ഏത് വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ ലൂക്കോസ് സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന് 12 മുതൽ വായിക്കുമ്പോൾ, ഒരു മനുഷ്യൻ, കുലീനനായിരിക്കുന്ന ഒരു മനുഷ്യൻ ദൂരയാത്രയ്ക്ക് പോവുകയാണ്. അങ്ങനെ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെയൊക്കെ വിളിച്ചിട്ട്, 10 പേരെ വിളിച്ചിട്ട് അവർക്ക് 10 റാത്തൽ വെള്ളി അവർക്ക് തൂക്കിക്കൊടുത്തു. വ്യാപാരം ചെയ്യാൻ പറഞ്ഞു. വ്യാപാരം ചെയ്ത് ആ കുലീനനായിരിക്കുന്ന മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ ഈ മനുഷ്യരോട് കൃത്യമായി ഓരോരുത്തരെയും വിളിച്ചു.
ഒരുത്തൻ വന്നു, യജമാനെ പത്തല്ലേ തന്നത്, ഞാനൊരു പത്ത് കൂടി നേടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും വന്ന് നേടിയതിൻ്റെ കണക്ക് പറഞ്ഞു, അവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തു, അവർക്കെല്ലാം കൂടുതൽ കൂടുതൽ സമ്മാനങ്ങളും അല്ലെങ്കിൽ അവർക്ക് അധികാരങ്ങളും വീതിച്ചു കൊടുത്തു. ഒരുത്തൻ ചെയ്ത പരിപാടി അത് റൂമാലിൽ കെട്ടിക്കൊണ്ട് കുഴിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയോ ഒക്കെ ചെയ്യുന്ന മനുഷ്യനാണ്, കഠിന മനുഷ്യനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വ്യാപാരം ചെയ്തില്ലെങ്കിലും നീ ഇതൊക്കെ എന്ത് ചെയ്തോളും, ചെയ്തോളുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു നോക്കണേ, ആ ദുഷ്ടനും മടിയനുമായ ദാസനെന്ന് വിളിച്ചാണ് അവനോടൊരു കണക്ക് തീർക്കുന്നത്. അപ്പോൾ നോക്കണേ, ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു ജീവിതം കിട്ടിയത്, നമുക്ക് ആ ജീവിതം നമ്മൾ എങ്ങനെ പ്രയോഗിച്ചു, നമുക്ക് കിട്ടിയ അവസരം നമ്മൾ എങ്ങനെ പ്രയോഗിച്ചു. ഒരു താലന്തും ഒരു കഴിവും കിട്ടാത്തവരായിട്ട് ആരും ലോകത്തിലില്ല. ഒരുപക്ഷെ 1% പേരല്ലെങ്കിൽ ഒന്ന് ഒരു അല്പം പേരെങ്ങനെ ഏതെങ്കിലുമൊക്കെ വൈകല്യമുള്ളവരോ ഒന്നും ചെയ്യാൻ പറ്റാത്തവരോ സമൂഹത്തിൽ അങ്ങനെയുള്ളവർ കണ്ടേക്കാം. അവരെ നമ്മൾ മാറ്റി നിർത്തുക, അവരെ അക്കൗണ്ടബിൾ അല്ല ദൈവത്തിനും എന്ന് പറഞ്ഞാൽ, അവരെ അവരോട് കണക്ക് ദൈവം ചോദിക്കുന്നില്ല, ഗവൺമെൻറ് പോലും ലോക ഗവൺമെൻറ് പോലും അവരോട് കണക്ക് ചോദിക്കുന്നില്ല. എന്നാൽ സുബോധമുള്ള, സ്ഥിരബുദ്ധിയുള്ള, ജീവിതം തന്ന, ചിന്തിക്കാൻ കഴിവുള്ള, സാഹചര്യം തന്ന, അവസരം തന്ന, എല്ലാം 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 തന്നിരിക്കുന്ന അനുഭവിക്കുന്നവരായ നമ്മളോട് ദൈവം കൃത്യമായ കണക്ക് ചോദിക്കും, കൃത്യമായ കണക്ക് ചോദിക്കും. നമ്മുടെ മക്കൾ നമുക്ക് ദൈവം തന്ന ദാനമാണ്, അവർക്ക് ദൈവം നമുക്ക് തന്ന ഒരു അവകാശമാണ്. അവരെ അവരെ വളർത്താൻ, ഭക്തി ഉപദേശത്തിലും നിർമ്മലതയിലും അവരെ വളർത്താൻ വേണ്ടിയാണ് സ്വർഗസ്ഥനായ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി കർത്താവിൻ്റെ ദാസൻ ജെയിംസ് പാസ്റ്റർ ആ ഒരു ചിന്തയാണ് ഏലിയുടെ ജീവിതത്തിൽ നിന്നല്ല, ഏലി പുരോഹിതൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഇന്നലെ നമ്മളെ പ്രബോധിപ്പിച്ചു. അതെ, നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ ഏത് വഴിയിലാണ് നടക്കേണ്ടത്. അവിടെ പ്രത്യേകം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിനകത്ത് 1-ോ 2-ോ അധ്യായമൊക്കെ പഠിച്ചാൽ നമുക്കറിയാം, അവിടെ കാണുന്നുണ്ട്, നീ ദൈവത്തെ അധികം സ്നേഹിച്ചു, മക്കളെ എന്നേക്കാൾ അധികം നീ മക്കളെ സ്നേഹിച്ചു, അവരെ തിരുത്തിയില്ല, അവര് ദൈവവഴി വിട്ടു പോകുന്നു എന്ന് നീ അറിഞ്ഞിട്ടും തിരുത്താൻ തയ്യാറായില്ല. നോക്കണേ, ഇതൊക്കെ നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങളാണ്. നമ്മൾ അതാത് സമയങ്ങളിൽ ചെയ്യേണ്ട കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ട് പിന്നെ ഇതിനെല്ലാം കൂടി കൂട്ടിക്കഴിച്ച് പിടിവീണ് കഴിഞ്ഞിട്ട് പിന്നെ കടന്ന് നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരു ശുഭചിന്തയുമായി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിർത്താൻ പ്രിയ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. നമുക്കൊരു ജീവിതം തന്നു, നമുക്കൊരു കുടുംബം തന്നു, നമ്മുടെ ഭാര്യ നമ്മളിൽ സംതൃപ്തരാണോ, നമ്മുടെ ഭർത്താവ് നമ്മൾ സംതൃപ്തരാണോ, നമുക്ക് മാതാപിതാക്കൾ തന്നു, അവർ വയറ് നല്ല, അവരുടെ ജീവിതത്തിൻ്റെ നല്ല കാലത്ത് അവരുടെ സുഖ സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് വയറ് ഒട്ടിയ വയറുമായി മുണ്ട് മുറുക്കി കൊടുത്ത് നമ്മളെ വളർത്തി നമ്മൾ ഇന്നാകുന്ന ഈ സ്ഥിതിയിലെത്തിച്ചു. ഇന്ന് അവരെവിടെയാണ്? നമ്മുടെ തണലും നമ്മുടെ താങ്ങും അവർക്ക് ആവശ്യമുള്ളൊരു സ്ഥലത്ത് വന്നപ്പോൾ വാസ്തവത്തിൽ നമ്മൾ അവരെ അവഗണിക്കുകയാണോ? കണക്ക് ചോദിക്കുന്നൊരു ദൈവമുണ്ട്, മറക്കരുത്. നമുക്ക് പരിഗണിക്കേണ്ടവരെ പരിഗണിക്കണം, ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തണം. നമുക്ക് താങ്ങും തണലും ആകേണ്ടവരെ ഒരിക്കലും നാം വെയിലത്ത് നിർത്തരുത്. വെയിലെന്ന് ഞാൻ പറഞ്ഞത് ക്ഷണികമായി വ്യാഖ്യാനം എടുക്കരുതേ. അവരെ ഒരിക്കലും നമ്മുടെ തണലിൽ നിന്ന് എവിടെയെങ്കിലും കൊണ്ട് തള്ളരുത്. റൂമാലിൽ കെട്ടി ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് അവരെ തള്ളരുത്. അവരേതെങ്കിലും വിധത്തിൽ കൂടെ നിർത്താൻ പറ്റുമെങ്കിൽ അതൊരനുഗ്രഹമാണ്. നമ്മളോട് കണക്ക് ചോദിക്കുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടാകട്ടെ, നമ്മളെപ്പോഴും എനിക്കൊരു കണക്ക് കൊടുക്കണം, ഈ വാക്കിന് കണക്ക് കൊടുക്കണം, ഈ പ്രവൃത്തിക്ക് കണക്ക് കൊടുക്കണം, ഈ ചിന്തയ്ക്ക് കണക്ക് കൊടുക്കണം, ഈ ജീവിതത്തിന് കണക്ക് കൊടുക്കണം എന്നൊരു ബോധ്യം നമ്മളെ ഭരിക്കുന്നെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. നമുക്ക് കണക്ക് സൂക്ഷിക്കാൻ പറ്റും, കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ടാകും, കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകും, കൃത്യമായിരിക്കുന്ന ചിന്താഗതികളിൽ കൃത്യമായ ഉത്തരവാദിത്തത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയും. അതെ, ആ ഒരു ബോധ്യം നമ്മളെ ഭരിക്കട്ടെ ഈ ദിനം മുതൽ. അങ്ങനൊരു ചിന്ത ഇന്നലെ വരെ നമുക്കില്ലായിരുന്നെങ്കിൽ ഇന്ന് മുതൽ ആ ചിന്ത നമ്മുടെ മനസ്സിനെ എന്നും ഭരിച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും മായാതെ നിൽക്കട്ടെ, മനസ്സിൽ നിന്നും മായാതെ നിൽക്കട്ടെ. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുമടച്ച് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്ഥലം ഏകാഗ്രമാക്കി നമ്മളൊരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങുകയാണ്, വചന ധ്യാനിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈ ശുശ്രൂഷകളെല്ലാം നമുക്ക് അനുഗ്രഹമായി തീരണം. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മെ ഭരിക്കാനും നമ്മെ നടത്താനും നമ്മെ കരുതാനും ഇടയായി തീരണം. നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർ കണ്ണടയ്ക്കുക, ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുക. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ ആരംഭ ചിന്തയിൽ അവിടുന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ബോധ്യപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതെ, ഞങ്ങളുടെ വാക്കുകൾക്ക് ദൈവത്തിന് കണക്കുണ്ട്.
ഞങ്ങളുടെ നിരൂപണങ്ങൾ അവിടുന്ന് അറിയുന്നു എന്ന് ഞങ്ങളുടെ വചനത്തിലുണ്ട്. അപ്പാ, ഞങ്ങളുടെ നിരൂപണങ്ങൾക്ക് കണക്കുണ്ട്, ഞങ്ങളുടെ ചിന്തകൾക്ക് കണക്കുണ്ട്, ഞങ്ങളുടെ പ്രവൃത്തികൾക്ക് കണക്കുണ്ട്. ഞങ്ങൾ നേടിയതും ഞങ്ങൾ നഷ്ടമാക്കിയതിനെല്ലാം ദൈവത്തിന് കണക്കുണ്ട്. ദൈവമേ, മനഃപൂർവ്വമായി ഞങ്ങളോട് പൊറുക്കണമേ, ആ കണക്ക് സൂക്ഷിക്കാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇന്നത്തെ ശുശ്രൂഷകൾ അനുഗ്രഹമാകണമേ. ഗാനങ്ങൾ പാടി ഞങ്ങൾക്ക് അങ്ങനെ മഹത്വപ്പെടുത്താൻ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ധ്യാനിച്ച് ആത്മാവിൽ ഞങ്ങൾക്കതിൻ്റെ ദൂതുകളെ പ്രാപിപ്പാൻ, അറിവുകൾ സമ്പാദിപ്പാൻ, അത് ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ പരിപോഷണത്തിന് കാരണമായി തീരാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രമീകരണത്തെയും ദൈവം നിയന്ത്രിച്ചാട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ പങ്കാളികളായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാദൈവത്തിൻ്റെ കൃപയിൽ അവരെയും കരുതണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ പകലത്തെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.